വിവിധ സ്ഥലങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി വിലപ്പെട്ട ഈ രാത്രിയിലേക്ക് കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ പ്രയോജനകരമായ ഒരു വിഷയമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് കൂടെ ഇവിടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആ വിഷയം രക്ഷാനിർണയം എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ള വിഷയമാണ്. ഹൗ ക്യാൻ വി ബി അഷ്വേർഡ് ദാറ്റ് വി ആർ സേവ്ഡ്, നാം രക്ഷിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ വിഷയം ഏറെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യമറിയിക്കുന്ന ഒരു ബൈബിൾ വിഷയമായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾ ഇതിനു മുമ്പ് എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പലരും എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഈ വിഷയം അർഹിക്കുന്ന പ്രാധാന്യതയും വെച്ച് ഞാൻ ഇതേക്കുറിച്ച് വാസ്തവത്തിൽ അല്പം വിശദീകരിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ശ്രദ്ധ ഈ മനോഹരമായ വിഷയത്തിലേക്ക് ഈ സമയത്ത് ഞാൻ കർത്താവിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം ഈ പഠനം രക്ഷാനിർണയം ഇതുവരെയും പ്രാപിച്ചില്ലാത്ത ആളുകൾക്ക് രക്ഷാനിർണയത്തിന് ഒരു മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസി ആത്മീയമായി വളരുകയും അവനെ വളർച്ച പ്രാപിക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ രക്ഷാനിർണയം അവന് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഒരാളോട് ചോദിക്കുക, നിങ്ങൾ വിവാഹിതനാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ടേ രണ്ട് ഉത്തരം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഞാൻ വിവാഹിതനാണ്, അല്ലെങ്കിൽ ഞാൻ വിവാഹിതൻ അല്ല. ഇതിനിടയ്ക്കൊരു അവസ്ഥയില്ല എന്ന് പറഞ്ഞ പോലെ ഒരാളോട് നിങ്ങൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടയാളാണോ എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല എന്നിങ്ങനെ രണ്ട് മറുപടി മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ ബിറ്റ്വീൻ, അതായത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഒരാശയം പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ രക്ഷയെ സംബന്ധിച്ച് പറയുമ്പോഴും ആന്തരികമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ മാറ്റം അല്ലെങ്കിൽ ഈ അനുഭവം, അതേ സംബന്ധിച്ച് നമുക്ക് ഒരു തീർപ്പ് അല്ലെങ്കിൽ ഒരു തീർച്ച ഉണ്ടാവണം. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൻ്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്കുള്ള നിർണയമാണ് അല്ലെങ്കിൽ ഉറപ്പാണ് രക്ഷാനിർണയം എന്ന വാക്കുകൊണ്ട് നമുക്ക് വേദപുസ്തക പ്രകാരം അർത്ഥമാക്കുവാൻ സാധിക്കും. ഇവിടെ ഞാൻ അതിപ്രധാനമായ നാല് കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ നാല് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ പോവുകയും ചെയ്യും. കാരണം എൻ്റെ വീഡിയോകൾ പലതും നീണ്ടുപോകുന്നു എന്നൊരു പരാതി പല ആളുകളും പറയുന്നുണ്ട്. കുറേ നീളത്തിൽ വീഡിയോ പറയുക എന്നുള്ള ലക്ഷ്യമല്ല ഞാൻ എൻ്റെ കുറവിൽ ഉപയോഗിക്കുന്നത്. ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ അത് വിശദമാക്കുമ്പോൾ അത്രയും സമയം വേണ്ടി വരുന്നതാണ്. എങ്കിലും ഞാൻ അത് കഴിവതും വളരെ വ്യക്തതയിലൂടെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, രക്ഷയുടെ നിർണയത്തിന് ഒരു നിർവചനം, അതായത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഈ അഷുറൻസ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ നിർണയം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരാണെന്നും, അതായത് പൊടുന്നനവേ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിശ്ചയമായും നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും എന്നുള്ള നമ്മുടെ അന്തരാത്മാവിൻ്റെ അഥവാ ഹൃദയത്തിൻ്റെ ഉറപ്പിനെയാണ് രക്ഷാനിർണയം എന്ന വാക്കുകൊണ്ട് സ്വാഭാവികമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയിൽ ദൈവാത്മാവ് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരനുഗ്രഹീതമായ വിഷയമാണ്. രക്ഷ എന്നാൽ നിത്യജീവൻ എന്ന അർത്ഥമുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ജീവനാണത്. അതായത് ആ ജീവൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പ്രസ്താവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ച് പോകുകയില്ല, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോഴൊക്കെ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ രക്ഷയുടെ നിർണയമില്ലാത്ത ആളുകൾ
തെറ്റിദ്ധാരണകൾ മനസ്സ് വെച്ചുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ രക്ഷയുടെ നിർണയം ഇവിടെ സ്ഥിരപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ തയ്യാറാവുകയാണ്. ഒന്നാമത്തെ വിഷയം രക്ഷയുടെ നിർവചനം ഞാൻ പറഞ്ഞു. അതായത് ഒരാള് കർത്താവായ യേശുവിൽ വിശ്വസിച്ചവരാണെങ്കിൽ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കും എന്നുള്ള അന്തരാത്മാവിന്റെ ഉറപ്പാണ് രക്ഷാ നിർണയം എന്ന് പറയുന്നത്. ആ ഉറപ്പ് നമുക്കുണ്ടാകണമെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവബോധം നമുക്ക് ഹൃദയത്തിൽ ധരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ട്, രക്ഷയുടെ നിർണയം ആർക്കാണുള്ളത്? ആർക്കാണ് രക്ഷാ നിർണയമുള്ളത്? വളരെ അതിപ്രധാനമായ ഒരു ചോദ്യമാണ്. രക്ഷാ നിർണയം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒന്നാണ് രക്ഷാ നിർണയം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അവനെ കൈക്കൊണ്ട്, അതായത് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. രക്ഷാ നിർണയം രക്ഷിക്കപ്പെട്ട ദൈവ മക്കൾക്ക് അല്ലെങ്കിൽ വിശ്വസിച്ചവർക്ക് മാത്രമാണ് ഉള്ളത്. രണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷാ നിർണയം ഉള്ളത്. യോഹന്നാൻ 3:16 നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം അവന്റെ അല്ല അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾക്കാണ് രക്ഷാ നിർണയം ഉള്ളത് എന്ന് ദൈവവചനം പറയുന്നു. ഇനി 3-ാമത്തെ കാര്യം ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത്, അപ്പൊ രക്ഷയുടെ നിർവചനം ഞാൻ പറഞ്ഞു. രക്ഷാ നിർണയം ആർക്കാണുള്ളത്? കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്കാണ് രക്ഷാ നിർണയം ഉള്ളത്. 3, രക്ഷാ നിർണയത്തിനുള്ള അടിസ്ഥാനം എന്താണ്? വാട്ട് ഈസ് ദി ബേസിസ് ഫോർ ദി അഷുറൻസ് ഓഫ് അവർ സാൽവേഷൻ? ആ ബന്ധത്തില് ഒരു ചില 3-4 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനായിട്ടുണ്ട്. 1, രക്ഷയുടെ നിർണയത്തിനുള്ള അടിസ്ഥാനം, അത് ഏത് അടിസ്ഥാനത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ പറയുന്നു. 1, രക്ഷയുടെ ഉറപ്പ് വൈകാരികമായ അടിസ്ഥാനമുള്ള അല്ല. അതാദ്യം മനസ്സിലാക്കണം. പല ആളുകളോടും ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ട് നമുക്ക് രക്ഷിക്കപ്പെട്ട അങ്ങനെ പറയാൻ പറ്റുമോ, അവസാനത്തോളം സഹിച്ചു നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെടും എന്ന് ചില വിശ്വാസികൾ എന്നോട് പറഞ്ഞു. വേറെ ചില ആൾ പറയുന്നത് അവസാനത്തോളം ജീവിത വിശുദ്ധിയോട് ജീവിച്ചാൽ അങ്ങ് ചെല്ലും അല്ലെങ്കിൽ പോകും എന്ന് ആ ചില ആൾ പറയുന്നു. വേറെ ചില ആൾ പറഞ്ഞിട്ടുള്ളത് നാം രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല, നമുക്ക് അങ്ങ് ചെല്ലുമ്പോൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്നോടൊരാൾ രക്ഷിക്കപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ ദൃഢമായി പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, കർത്താവ് എൻ്റെ രക്ഷിതാവാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ നിശ്ചയമായും കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ സാത്താൻ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തിട്ടാണ് രക്ഷയുടെ നിർണയത്തെ സംബന്ധിച്ച് നമുക്ക് സംശയം ഉണ്ടാക്കുന്നത്. കരിസ്മാറ്റിക് വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് സഹോദര സഹോദരന്മാർക്ക് രക്ഷയെ സംബന്ധിച്ച് നിർണയമില്ലാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ വാസ്തവത്തിൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരക്ഷരം പോലും ദൈവവചനത്തിലെ റെഫറൻസ് ഇല്ലാതെ സംസാരിക്കാറില്ല. ഞാനത് കൃത്യമായി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ രക്ഷയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാണ് രക്ഷാ നിർണയത്തിന്റെ 1-ാമത്തെ അടിസ്ഥാനം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യം എന്താണ്? ആ സാക്ഷ്യം ഞാൻ പറയാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം പറയുകയാണ്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവിലൂടെ സാക്ഷ്യം പറയുന്നു. അതായത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും നമുക്ക് പുറത്തു നിന്ന് ബോധ്യം നൽകി. ഇപ്പോഴാകട്ടെ നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അതായത് ഗലാത്തി ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യപ്രകാരം വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു. പ്രവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന പോലെ വിശ്വസിച്ചപ്പോൾ ആദിയിൽ പെന്തക്കോസ്ത് നാൾ എന്ന പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനപ്പെടാതിരിപ്പാൻ വെള്ളത്തെ വിലക്കുവാൻ ആർ കഴിയും? അപ്പോൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് വന്നു. അങ്ങനെ ഹൃദയത്തിൽ വന്ന പരിശുദ്ധാത്മാവ് സ്ഥിരവാസം ചെയ്യുകയാണ് ദൈവവേദിൽ. അങ്ങനെ സ്ഥിരവാസം ചെയ്യുന്ന ദൈവവേദിൽ ഒരു വിശ്വാസിയുടെ രക്ഷിക്കപ്പെട്ട ദൈവവേദന്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് തന്റെ ആത്മാവിനോട് സാക്ഷ്യം പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവവേദിലാണ്.
നിങ്ങൾ കർത്താവിന്റെ മക്കളാണ് എന്ന് അതാണ് നാം ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവിലൂടെ ദൈവത്തോട് സാക്ഷ്യം പറയുന്നു നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് നിന്നിട്ട് ദൈവത്തോട് പറയുന്നു ഓരോ നിമിഷവും നാം രക്ഷിക്കപ്പെട്ടവരാകുന്നു നാം നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാകുന്നു എന്ന് ഗലാത്യലേഖനം 4 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ധനനായ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുകയാണ് അതായത് നിങ്ങൾ മക്കൾ ആകൊണ്ട് മക്കളാകും എന്നുള്ളതുകൊണ്ട് എന്നല്ല മക്കളായി തീരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടല്ല നിങ്ങൾ ഇവിടെ അന്ത്യത്തോളം ജീവിച്ച് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ ദൈവമക്കളാണെന്ന് തെളിയിച്ച് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതുകൊണ്ട് എന്നല്ല മറിച്ച് നിങ്ങൾ മക്കൾ ആകൊണ്ട് അബാപിതാവേ എന്ന് വിളിക്കുന്ന സഹോദരന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അബ്ബ എന്ന പദം വളരെ അടുത്ത ബന്ധത്തെയാണ് കാണിക്കുന്നത് അബാപിതാവേ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ എന്നതിൻ്റെ അർത്ഥം അപ്പോൾ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നുവെന്ന് നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോടെ സാക്ഷ്യം പറയുന്നു രക്ഷാനിർണയത്തിൻ്റെ 1 അടിസ്ഥാനം പരിശുദ്ധാത്മാവ് നൽകുന്ന ആന്തരികമായ സാക്ഷ്യം 2 അടിസ്ഥാനം വളരെ സിസ്റ്റമാറ്റിക്കാണ് ഈ സ്റ്റഡി ആർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് ഫയൽ സൂക്ഷിച്ച് റീഹിയർ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കും 2 സാക്ഷ്യം ദൈവവചനം നൽകുന്ന സാക്ഷ്യം ദൈവവചനത്തിൻ്റെ സാക്ഷ്യം പലപ്പോഴും പരിശുദ്ധാത്മാവായ ദൈവം എഴുതപ്പെട്ട വചനത്തിലൂടെയാണ് നമ്മോട് സാക്ഷ്യം പറയുന്നത് 1 യോഹന്നാന സുവിശേഷം 5 10 വാക്യം അവിടെ നാം വായിക്കുന്നു ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട് അതായത് യോഹന്നാൻ 5:13 ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട് അതായത് എനിവൺ ഹു ബിലീവ്സ് ഇൻ ദ സൺ ഓഫ് ഗോഡ് ഹാസ് ദാറ്റ് ഇന്റേണൽ വിറ്റ്നസ് ദാറ്റ് ഹീ ഈസ് സേവ്ഡ് അതായത് താൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പരിശുദ്ധാത്മാവ് അവന്റെ അന്തരാത്മാവിൽ അവനോട് സാക്ഷ്യം പറയുന്നു 2 യോഹന്നാന്റെ 1 5:13 വാക്യം അവിടെ വായിക്കുന്നത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ അതായത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ദൈവമക്കൾ ആകും എന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി എന്നല്ല നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ അപ്പോൾ നമുക്ക് ഓൾറെഡി നിത്യജീവൻ നാം പ്രാപിച്ചിരിക്കുന്നുവെന്ന് നാം അറിയേണ്ടതിനാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത് അപ്പൊ സാത്താൻ വന്ന നമ്മുടെ രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് അഷുറൻസിനെ സംബന്ധിച്ച് നമുക്ക് സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്യങ്ങൾ ഉത്തരിച്ചുകൊണ്ട് പിശാചിനോട് ഗെറ്റ് ദി ഔട്ട് സൈറ്റൻ അതായത് സാത്താനെ എന്നെ വിട്ടു പോ എന്ന് ശക്തമായി പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവും കാരണം അറിയാമോ ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് എന്ന് യോഹന്നാൻ പറയുന്നു ഇനിയും ഒരാൾ പറയുക ഞാൻ 1978 ജനുവരി 1 കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചാൽ എനിക്ക് നിത്യജീവൻ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം നീ എന്നാണ് വിവാഹിതനായത് എന്ന് എന്നോട് ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിവാഹിതനാണോ എന്ന് എനിക്ക് നല്ല ഉറപ്പില്ല പിന്നെ ഒരു പക്ഷെങ്കിൽ ഞാൻ വിവാഹിതൻ ആകാൻ സാധ്യതയുണ്ട് 60 ഞാൻ കാര്യമാണ് പറഞ്ഞത് അത് സാധ്യതയുണ്ട് ഞാൻ വിവാഹിതനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് അവർ പറയും എത്രയും വേഗം ഒരൽപ്പം ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരും എന്ന് പറയും അപ്പോൾ എന്നോട് വിവാഹിതനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന മറുപടി 1986 February 17 തിങ്കളാഴ്ച രാവിലെ 10:30 കോട്ടയത്തുള്ള ഐമനം ബ്രദർ അസംബ്ലിയിൽ വെച്ച് നിത്യതയിൽ വിശ്രമിക്കുന്ന വീട്ടി മത്താച്ചാനാണ് എൻ്റെ വിവാഹ ശുശ്രൂഷ നടത്തിയത് അന്ന് മുതൽ ഞാൻ വിവാഹിതനായി കുടുംബസ്ഥനായി ജീവിക്കുന്ന ഒരാളാണെന്ന് പറയും അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ ഒരാൾ എന്നോട് രക്ഷിക്കപ്പെടുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ എൻ്റെ 9 വയസ്സിൽ ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് നിത്യജീവനുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു എന്ന് ഞാൻ സാക്ഷ്യം പറയും അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ് രക്ഷയുടെ ഭദ്രതയുടെ മറ്റൊരു ഉറപ്പ്
രണ്ട് മൂന്ന് ഇപ്പൊ രണ്ട് വാക്യം പറഞ്ഞു. ഒന്ന് യോഗ ഒന്ന് യോഗനാൻ 5:10, രണ്ട് ഒന്ന് യോഗനാൻ 5:13. ഇനിയും യോഗനാന്റെ സുവിശേഷം 5:24 ഇരുപത്തിനാലാം വാക്യം. യോഗനാന്റെ സുവിശേഷം 5:24 യോഗനാൻ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടതിനെ അയച്ചവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ശിക്ഷാവിധിയിലാകാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവൻ മരണം വിട്ട് ജീവനിലേക്ക് കടക്കും എന്നല്ല, അങ്ങനെ കർത്താവായ യേശു ആമീൻ ആമീൻ എന്ന വാക്ക് പറയാൻ, സത്യം സത്യമായി ഞാൻ എന്നോട് പറയുന്നു, എന്റെ വചനം കേട്ട്, കർത്താവ് പറയാണ്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവനെ, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവൻ ഉണ്ട്, അവൻ ശിക്ഷാവധിയിലാകാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഓൾറെഡി ഹി ഹാസ് എൻട്രഡ് ഇൻ ടു ഇറ്റേണൽ ലൈഫ് എന്നാണ് കർത്താവ് പറയുന്നത്. ഒന്നെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞത് ഹോഷ്കാരിക്കണം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഹോഷ്കാരിക്കണം, അതായത് രക്ഷ ഭദ്രമല്ല എന്ന് പറഞ്ഞാൽ. യേശു ഒരിക്കലും ഹോഷ്ക പറയുന്നതല്ല, അവൻ പറയുന്നത് അവന്റെ പേര് തന്നെ സത്യം, ഞാൻ സത്യവും നിത്യജീവനുമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവൻ സത്യം പറയുന്നു. ഇനി പ്രവൃത്തികളുടെ പുസ്തകം 13:39 വാക്യം, അവിടെ പറയുന്ന ഇങ്ങനെയാണ്, വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസന്റെ വ്യവസ്ഥ പാലിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുന്ന അതിന്റെ അർത്ഥം. വിശ്വാസന്റെ വ്യവസ്ഥ എന്താണ്? മാനസാന്തരം, 2, പാവപരിഹാര ബലിയിൽ വിശ്വസിക്കുക, അംഗീകരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 7:48 വാക്യം, ലൂക്കോസ് 7:48, യേശു അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപങ്ങൾ നീക്കിയാൽ സ്വർഗത്തിലേക്കുള്ള പാത തെളിവായി വന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? യേശു പറയുകയാണ് സ്ത്രീയോട്, പാപനി യേശുവോട് പറയുക, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, അതായത് നിന്റെ പാപങ്ങൾ നീക്കി കളഞ്ഞിരിക്കുന്നു. റോമാലേഖനം 10:13 വായിക്കുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനൻ രക്ഷിക്കപ്പെടും. അതായത് അവിടെ പറഞ്ഞാലും ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ നാമം ഞാൻ വിളിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് കണ്ടീഷൻ പറയുകയാണ്. അപ്പൊ എന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു, ആകയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഇതാണ് വിഷയം. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, ആകയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നൽകുന്ന ആന്തരിക സാക്ഷ്യം, ഞാൻ എന്റെ രക്ഷ ഉറപ്പാണ്, ഭദ്രതയുള്ളതാണ് എന്ന്. 2, ദൈവത്തിന്റെ വചനം. ഇത്രയും റെഫറൻസ് ഞാൻ പറഞ്ഞു. 1 യോഹന്നാൻ 5:10, 1 യോഹന്നാൻ 5:13, യോഹന്നാൻ 5:24, പ്രവൃത്തി 13:39, ലൂക്കോസ് 7:48, റോമർ 10:13. ഇനി മൂന്നാമത്തെ വിഷയം, നമുക്കുണ്ടാകുന്ന രൂപാന്തരപ്പെട്ട ജീവിതം. ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ് എന്നുള്ള എൻ്റെ നിർണയം എനിക്ക് എങ്ങനെ ലഭിക്കാൻ കഴിയും? രക്ഷിക്കപ്പെട്ട ആളിന് ലഭിച്ച രൂപാന്തരപ്പെട്ട ജീവിതമാണ് താൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മതിയായ തെളിവ്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ മാറ്റത്തെ കാണുകയും കാണുന്നവർ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ 1 ലേഖനം 3:14 വായിക്കുന്നത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം എന്നാണ്. അപ്പോൾ നമ്മുടെ സഹോദരന്മാരോട് നമുക്ക് സ്നേഹം, ദൈവത്തോട് നമുക്ക് സ്നേഹം, ദൈവത്തിൻ്റെ വചനത്തോട് നമുക്ക് സ്നേഹം, അപ്പോൾ നാം ഏർപ്പെടുന്ന എല്ലാ ആത്മീയ മണ്ഡലങ്ങളോടും നമുക്ക് സ്നേഹം, നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകുന്നു. മാറ്റപ്പെട്ട ജീവിതം. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മളെ നോക്കുമ്പോൾ നോട്ടീസ് എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം അവർ കാണുവാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ ഇങ്ങനെ 3 അതിപ്രധാനമായ കാര്യങ്ങളാണ് രക്ഷയുടെ നിർണയം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന ആന്തരിക സാക്ഷ്യം, 2, ദൈവത്തിന്റെ വചനം പറയുന്ന സാക്ഷ്യം, 3, നമ്മുടെ നമുക്ക് നൽകുന്ന സാക്ഷ്യം. അതായത് 2 കൊരിന്ത്യർ 5:17 വായിക്കുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ്. എന്ന് പറയുന്നതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ പുതു സൃഷ്ടിയായി മാറി, പഴയതിനൊന്നും അവന്റെ ജീവിതത്തിൽ യാതൊരു വിലയിരിയില്ല. പഴയ മാതൃകകളൊക്കെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു. അവന്റെ പുതിയ, അവന്റെ ഇഷ്ടങ്ങൾ, അവന്റെ ഹൃദയം, അവന്റെ മനോഭാവം, അവന്റെ കാഴ്ചപ്പാട്, അവന്റെ സമീപനം, അവൻ ഇടപെടുന്ന ജീവിത സാഹചര്യങ്ങൾ എല്ലാം പുതുക്കം പ്രാപിച്ചത് ആയിരിക്കുകയാണ്. മുൻകാല ജീവിതത്തോടെ നിന്നേക്കുമായി അവൻ യാത്ര പറഞ്ഞു. ഒരു പുതിയ പാതയിൽ, ഒരു പുതിയ ലക്ഷ്യബോധത്തിൽ, ഒരു പുതിയ സമർപ്പണത്തിൽ, ഒരു പുതിയ മനോഭാവത്തിൽ, ജീവിത പ്രത്യാശയിൽ അവൻ തൻ്റെ ജീവിതയാത്ര തുടരുന്നു.
ഇനി മറ്റൊരു കാര്യം കൂടെ രക്ഷാനിർണയം എന്ന ഒരു വലിയ പ്രശ്നമാണ് ആ പ്രശ്നം പറഞ്ഞാൽ പല ആൾക്കാർക്കും അതില്ല രക്ഷിക്കപ്പെട്ടവർക്കുണ്ട് യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം ആം ഐ റിയലി എ ബിലീവർ ഇൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹാവ് ഐ ട്രസ്റ്റഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ പേഴ്സണൽ സേവിയർ ഞാൻ എന്നോട് തന്നെ ചോദിക്കുക അതിന് ഉത്തരം യേശുവാണെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് നിർണയമുണ്ടെന്ന് ഞാൻ അർത്ഥം ഞാൻ വാസ്തവമായി യേശുക്രിസ്തു വിശ്വസിക്കുന്നു ഡു ഐ റിയലി ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവായ യേശുക്രിസ്തു ഞാൻ ആത്മാർത്ഥമായി യഥാർത്ഥമായി വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നെങ്കിൽ ചോദിക്കുന്നില്ല എനിക്ക് വിശ്വസിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനും രക്ഷയുടെ നിർണയം ഉള്ളവനുമായ വ്യക്തിയാണ് ഇവിടെ ഞാൻ ഈ വീഡിയോ പര്യവസാനിപ്പിക്കുന്നു വളരെ വിശദമായ വിവരണം ആവശ്യമില്ലാതെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് രക്ഷയുടെ നിർവചനം ആർക്കാണ് രക്ഷാ നിർണയം ഉള്ളത് രക്ഷയുടെ നിർവചനം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ് രക്ഷാനിർണയം എന്ന് പറയുന്നത് ആർക്കാണ് രക്ഷാനിർണയമുള്ളത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുള്ളവർക്കാണ് രക്ഷാനിർണയമുള്ളത് ഞാൻ എനിക്ക് രക്ഷാനിർണയം ഉണ്ട് എന്ന് എനിക്ക് എങ്ങനെ അറിയാം ഒന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ആന്തരിക സാക്ഷ്യം രണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന സാക്ഷ്യം മൂന്നാമത് നമ്മുടെ ജീവിതത്തിനുണ്ടായ അത്ഭുതകരമായ ആന്തരിക രൂപാന്തരം ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് രക്ഷാനിർണയം എന്ന പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളാണോ എന്ന് സ്വയം എന്നോട് തന്നെ ചോദിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക രണ്ട് ആം ഐ റിയലി ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശു ക്രിസ്തുവിനെ വാസ്തവമായി വിശ്വസിക്കുന്ന ആളാകും അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുന്നു അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യ ജീവൻ ഉണ്ട് അവൻ മരണത്തിലാകാതെ ശിക്ഷാവിലാകാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഇതാണ് രക്ഷാനിർണയം ഞാൻ കുറെ പ്രവർത്തിച്ച് എൻ്റെ പ്രവൃത്തിയുടെ പരിണിത ഫലമായി ഞാൻ ഒടുവിൽ ചെന്ന് സ്വർഗത്തിൽ ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മോമെൻറ്റിൽ എൻ്റെ പ്രവൃത്തി തെറ്റിപ്പോയാൽ എനിക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ എൻ്റെ പ്രവൃത്തിയാലല്ല അതുകൊണ്ട് ആ FS 2:8 അപ്പോസ്തലൻ പറഞ്ഞത് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു ആരും പ്രശംസിക്കാതിരിപ്പാൻ ഒരു ജഡവും പ്രശംസിക്കാതിരിപ്പാൻ യാതൊരു പ്രവൃത്തിയും കാരണമല്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയെല്ലാം കാൽവറിലെ ക്രൂശിൽ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിൽ നിവർത്തിച്ചു കഴിഞ്ഞു ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ കാൽവറിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി കാര്യംപാടികളാൽ തറച്ച് കൊല്ലുവാൻ അനുവദിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവൻ്റെ എന്നേക്കുമായുള്ള പ്രവൃത്തിയായിരുന്നു ആ പ്രവൃത്തിയാണ് പ്രവൃത്തിയാൽ ഒരിക്കൽ എന്നേക്കുമായുള്ള വീണ്ടും അവിടുന്ന് സാധിച്ചു ആ രക്ഷ നമുക്ക് സൗജന്യമായി കർത്താവ് ഇപ്പോൾ തന്നിരിക്കുന്നു അത് വിശ്വസിച്ച് നാം നിത്യജീവൻ പ്രാപിച്ചവരായി നിത്യതയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഇന്ന് മരിച്ചാൽ നിശ്ചയമായും എൻ്റെ കർത്താവിനൂടെ അവൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും എന്നുള്ള ഹൃദയത്തിൻ്റെ നിർണയം പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യം വചനം നൽകുന്ന ഉറപ്പ് അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റം ഇത് ആവർത്തിച്ച് നമ്മോട് സാക്ഷിക്കുന്നു നാം രക്ഷിക്കപ്പെട്ട രക്ഷാ നിർണയമുള്ള ദൈവ മക്കൾ ആകുന്നുവെന്ന് ഇനി എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുവരെ ഈ രക്ഷാ നിർണയം ലഭിക്കാതിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സഭക്കാരും ആയിക്കോട്ടെ നിങ്ങളോടായി ഞാൻ പറയുന്നു നിങ്ങൾ ഈ രണ്ട് ചോദ്യം ചോദിക്കുക നിങ്ങളോട് തന്നെ ഒന്ന് ഹാവ് ഐ ബിലീവ്ഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ മൈ ഹാർട്ട് ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ രണ്ട് ഡു ഐ റിയലി ട്രസ്റ്റ് ഹിം ഞാൻ യഥാർത്ഥമായി അവൻ വിശ്വസിക്കുന്നു ഇതിന് രണ്ടിനെ യേസ് എന്നാണ് ഉത്തരവെങ്കിൽ ബൈബിൾ സേസ് ദാറ്റ് യു ആർ സേവ്ഡ് ആൻഡ് യു ആർ ഇറ്റേർണലി സെക്യൂർഡ് അതായത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ രക്ഷ നിത്യമായ ഭദ്രതയിലൂടെയാണെന്ന് ദൈവവചനം സാക്ഷിക്കുന്നു ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെന്ന് വെച്ചാൽ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ രാത്രിയിൽ ഇതേ സമയത്ത് കർത്താവ് വരാൻ താമസിച്ചാൽ കാണാം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ മഹത്വമുള്ള സുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുള്ള താങ്ക് യു